എല്ലാവർക്കും മെക്കാനിക് വ്ലോഗറിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ കംപ്ലീറ്റ് ചെക്കപ്പ് ഓഫ് അശോക് ലെയ്ലെ ദോസ്. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം, വാഹനത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ പലരും ഇതിലോട്ട് വന്നിട്ടുള്ളത് ദൈനംദിന ജീവിതം മുന്നോട്ട് പോകുന്നതിനാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഭാഗം എന്തിന് നിങ്ങളുടെ അശ്രദ്ധ മൂലം കളയണം. വീഡിയോ എല്ലാ ഭാഗവും ശ്രദ്ധയോടെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതിനായി താഴെ കാണുന്ന ചുമന്ന ബട്ടണും അതോടൊപ്പം തന്നെ തൊട്ട് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. എഞ്ചിൻ ഓയിലാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായി കോ ഡ്രൈവർ സീറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് ഇവിടെ കാണാൻ നമുക്ക് രണ്ട് ലോക്കുകളുണ്ട്. നമ്മളിപ്പോൾ കണ്ട രണ്ട് ലോക്കുകളും അൺലോക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പായി നമുക്ക് ഈ കാണുന്ന, അതായത് സീറ്റിൻ്റെ ബാക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഈ രണ്ട് ലോക്കുകളും അൺലോക്ക് ചെയ്യാം. ഇനി ഈ കംപ്ലീറ്റ് സീറ്റിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഹോൾഡർ തന്നിട്ടുണ്ട്, അതിൽ കണക്ട് ചെയ്യാം. ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ എൻജിൻ റൂം. ആദ്യം ഡിപ്സ്റ്റിക് പുറത്തെടുത്തതിന് ശേഷം എൻജിൻ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്യാം. ഡിപ്സ്റ്റിക്കിൽ രണ്ട് മാർക്കുകളാണ് വരുന്നത്, മിനിമം ആൻഡ് മാക്സിമം. ഇവിടെ മാക്സിമത്തിലാണ് ഓയിൽ കിടക്കുന്നത്, അപ്പോൾ നമുക്കിവിടെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എൻജിൻ ഓയിൽ ക്യാപ്, ഇവിടെയാണ് എൻജിൻ ഓയിൽ ഒഴിക്കേണ്ടത്. കൂളൻ റിസർവയറിലോട്ട് വരുമ്പോൾ ഇവിടെ കുറവായിട്ടാണ് കിടക്കുന്നത്, ഇവിടെ ഒഴിക്കേണ്ടത് വരും. ഇനിയൊന്ന് റേഡിയേറ്റർ ചെക്ക് ചെയ്ത് നോക്കാം. റേഡിയേറ്റർ ക്യാപ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാഹനം ഓഫ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് 2 hours കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം റേഡിയേറ്റർ ക്യാപ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇതിൽ കൂളൻ്റ് ഫുള്ളാണ്, റിസർവയറിലാണ് കുറവുള്ളത്, അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കൂളൻ്റ് റിസർവയർ മിനിമത്തിലാണ് നടക്കുന്നത്, നമ്മളത് മാക്സിമത്തിലോട്ട് എത്തിക്കുകയാണ്. കാരണം എൻജിന് സേഫ് അതാണ്. അപ്പോൾ ഇവിടെ മാക്സിമം ആയിട്ടുണ്ട്. അടുത്തതായി ചെക്ക് ചെയ്യാൻ പോകുന്നത് പവർ സ്റ്റിയറിംഗ് ഓയിലാണ്. ഇവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇതിൻ്റെ സൈഡിലായി മിനിമം മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഇതിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് മാക്സിമത്തിലാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ഫില്ല് ചെയ്യുന്നില്ല. ഇതിൽ രണ്ട് തരത്തിലുള്ള ഓയിലുകൾ നമുക്ക് ഒഴിക്കാൻ പറ്റും. ഒന്ന് പവർ സ്റ്റിയറിംഗ് ഓയിൽ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓയിൽ. അടുത്തതായി ചെക്ക് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഓയിലാണ്. ഇവിടെ മിനിമം മാക്സിമത്തിൻ്റെയും മാർക്ക് തന്നിട്ടുണ്ട്, ഇവിടെ മാക്സിമത്തിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതായി ചെക്ക് ചെയ്യാൻ പോകുന്നത് വാഷർ ഫ്ലൂയിഡാണ്. ഇത് ഡ്രൈവർ സീറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഇതാണ് വാഷർ ഫ്ലൂയിഡിൻ്റെ റിസർവയർ. ഇവിടെ എം ടി ആയിട്ടാണ് നടക്കുന്നത്, വാട്ടറാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായി ചെയ്യാൻ പോകുന്നത് എയർ ഫിൽട്ടർ ക്ലീനിങ് ആണ്. എയർ ഫിൽട്ടർ ഈ കവറിന് താഴെയാണ് വരുന്നത്. അപ്പോൾ ഈ കവർ റിമൂവ് ചെയ്യുന്നതിനായി ഇവിടെ കാണുന്ന രണ്ട് ബോൾസ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് ബോൾസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറൊരു കവറും കൂടി ഉണ്ട്, ഇതിന് 3 clips വരുന്നുണ്ട്, 1, 2, 3. ഈ ക്ലിപ്സ് റിമൂവ് ചെയ്തതിനു ശേഷം ഫിൽട്ടർ പുറത്തെടുക്കാം. ഇനി മുകളിൽ വരുന്ന ഈ കവറും കൂടി ഒന്ന് ലിഫ്റ്റ് ചെയ്തതിനു ശേഷം എയർ ഫിൽട്ടർ പുറത്തെടുക്കാം. ഫിൽട്ടർ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം തിരിച്ച് ഇൻസേർട്ട് ചെയ്യാം. ഫിൽട്ടർ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇനി ഇൻസേർട്ട് ചെയ്യാം. ഫിൽട്ടർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കവർ ഒന്ന് പ്രസ് ചെയ്ത് അതിനുശേഷം ഈ ക്ലിപ്സ് വെച്ച് ലോക്ക് ചെയ്യാം. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ബാറ്ററിയിലെ വാട്ടർ അപ് ടു ദ മാർക്കാണെന്ന് ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ കാണിക്കുന്ന രണ്ട് വരകളാണ് മിനിമവും മാക്സിമവും. താഴെ മിനിമവും അതുപോലെ തന്നെ മുകളിലായി മാക്സിമവും ആണ് ഈ ലൈനുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊരു കോയിൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വാഷർ ഉപയോഗിച്ചോ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാം വാട്ടർ ഉണ്ടോ എന്നുള്ളത്.
ഇത് നമുക്ക് ലൈനിൽ തന്നെ കാണാവുന്നതാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ വാട്ടർ ഉണ്ട്, അപ് ടു ദ മാർക്കാണ്. സോ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്നത് ഗിയർ ഓയിലാണ്. ഗിയർ ഓയിൽ രണ്ട് ബോൾസ് വരുന്നുണ്ട്, താഴെയും മുകളിലുമായിട്ട് ഇതിൻ്റെ ലെവൽ ബോൾസ് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നോക്കേണ്ടത്. ബോൾട്ട് അയക്കുന്ന സമയത്ത് ഡ്രോപ്പായിട്ട് ഗിയർ ഓയിൽ പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവൽ കറക്റ്റാണെന്ന് അർത്ഥം. നമുക്കിവിടെ നോക്കാം. ഇവിടെ ഡ്രോപ്പായിട്ട് വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് കുറവായിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മൾ ഒഴിക്കേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസിലെ ഓയിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഇവിടെയാണ് ഡിഫറൻസിൻ്റെ ഓയിൽ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ ഗിയറിൻ്റെ ചെക്ക് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെക്ക് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ബ്രേക്ക് ക്ലീനിങ് ആണ്. അത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ടയർ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ടയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്രേക്ക് ക്ലീനിങ്ങിലോട്ട് പോവാം. ഇതിനായി കാലിപ്പർ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ രണ്ട് ബോൾസാണ് കാലിപ്പർ വരുന്നത്, മുകളിലും താഴെയായിട്ട്. അത് നമുക്ക് മുകളിലെ ബോൾട്ട് റിമൂവ് ചെയ്യാം, അതിനുശേഷം താഴെ ബോൾട്ടും റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ട് ബോൾസും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി കാലിപ്പർ പുറത്തെടുത്ത് ഇവിടെ സൈഡിലോട്ട് വെക്കാം. ഞാനിവിടെ വർക്ക് ഒന്നുകൂടെ ഈസി ആവാനായി ഓരോ പാഡ് പുറത്തെടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ, ഇതൊരു ലോഡ് ക്യാരി വാഹനമാണ്, അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സഡനായി ബ്രേക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഫ്രിക്ഷൻ കൂടുകയും ബ്രേക്കിംഗ് പവർ കൂടാനും ഇത് സഹായിക്കും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിപ്പർ പിൻ ക്ലീൻ ചെയ്യുകയാണ്. കാലിപ്പർ പിൻ വർക്കായില്ലെങ്കിൽ ബ്രേക്കിംഗ് പാഡ് പെട്ടെന്ന് തീർന്ന് പോകും. അതുകൊണ്ട് പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്രീസിംഗ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. പിന്നിൻ്റെയും അതുപോലെ തന്നെ കാലിപ്പറിൻ്റെയും കട്ടിംഗ് ഒരുപോലെ വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് ക്ലീനിങ് കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് ബ്രേക്ക് ക്ലീനിങ്ങും അതോടൊപ്പം തന്നെ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കൂടിയാണ്. ഇതിനായി നമുക്ക് ആദ്യം ഹാൻഡ് ബ്രേക്ക് താഴ്ത്താം.
ബാക്ക് ബ്രേക്ക് ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഡ്രം തിരിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ ഫ്രീ ആയിട്ടാണുള്ളത്. ഇത് നമുക്ക് ഈ അഡ്ജസ്റ്റർ ഉപയോഗിച്ച് ടൈറ്റ് ആക്കാം. വീണ്ടും കുറച്ചുകൂടെ ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ഒരു രണ്ട് കട്ടിങ് കൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റാണ്, അതുപോലെ തന്നെ ഡ്രം ഫ്രീയും ആണ്. ബാക്ക് ബ്രേക്ക് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ ഹാൻഡ് ബ്രേക്ക് ലോസ് ഉള്ളത് ഒഴിവാകുകയും അതുപോലെ തന്നെ ബ്രേക്ക് പെഡൽ കൂടുതലായി പവർഫുൾ ആവുകയും ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ എല്ലാ നട്ട്സും ബോൾസും ടൈറ്റാണെന്ന് ചെക്ക് ചെയ്യുകയാണ്. ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലീഫ് സ്പ്രിങ്ങിൻ്റെ യു ക്ലാമ്പ് ടൈറ്റ് ചെയ്യാണ്. ഇവിടെ ഫ്രണ്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കിലും കൂടി ചെയ്യണം. കൂടാതെ ഈ വാഹനത്തിൻ്റെ ബോഡി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചാസിയുടെ എല്ലാ നട്ട്സും ബോൾസും നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുള്ളായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ. ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു മിസ് ദ കമ്മിങ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.